വിശുദ്ധ ഖുർആനിന്റെ കേന്ദ്ര പ്രമേയങ്ങളിലൊന്ന് മനുഷ്യനാണ്. മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെ, മനുഷ്യൻ കടന്നുവന്ന വഴികളെ, മനുഷ്യൻ കാണാനിരിക്കുന്ന വഴികളെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനങ്ങളെ, പരാജയത്തിന്റെ കാരണങ്ങളെ, ഇങ്ങനെ മനുഷ്യൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഖുർആൻ കുറച്ചൊന്നുമല്ല നമ്മളോട് സംസാരിക്കുന്നത്. കാരണം മനുഷ്യന് അത്രയും വിലയുണ്ട്. ഒരാൾ മനുഷ്യനാവുക എന്നുള്ളത് തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ്. മനുഷ്യനായിട്ട് ഒരാൾ സൃഷ്ടിക്കപ്പെടുക എന്നത് തന്നെ മഹത്വമുള്ള കാര്യമാണ്. കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നിടത്താണ് ഖുർആൻ പറഞ്ഞത്, ഖലഖ്തു ബിയദയ്യ, നാം നമ്മുടെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു. അങ്ങനെ ഒരു പ്രയോഗം മറ്റൊരു സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തുമില്ല. എന്താണതിന്റെ കാരണമെന്ന് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതിൽ ചിലർ പറയുന്നത് എന്താണെന്നറിയോ, ഒരു മുതലാളി നേരിട്ടൊരു കാര്യം ചെയ്യുന്നതും അയാളുടെ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെ നമുക്കറിയാത്ത എന്തോ ഒരു പ്രത്യേകത മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരാൾ മനുഷ്യനാവുക എന്നുള്ളത് തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആ മനുഷ്യനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, മനുഷ്യരായ മനുഷ്യരെ മുഴുവനും മനുഷ്യരെ സൃഷ്ടിച്ചവനായ പടച്ചവൻ ആദരിച്ചിരിക്കുന്നു എന്ന്. മനുഷ്യരായ മനുഷ്യരെ മുഴുവനും അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയൊരു അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരെ പോലും അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത്. വലഖദ് കറമിന ബനി ആദം, ചെറിയ ശാസ്ത്രമൊന്നുമല്ല, മാനവികതയുടെ മഹത്തായൊരു സന്ദേശം, മനുഷ്യപ്പറ്റിന്റെ മനുഷ്യാദരവിന്റെ വലിയ ഒരു തത്വശാസ്ത്രം നമുക്ക് പകർന്നു തരുന്ന വചനമാണത്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചവൻ മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെത്ര ആദരിക്കണം മനുഷ്യനെ. അഭിപ്രായങ്ങളും ആദർശങ്ങളും സംഘടനാ വൈവിധ്യങ്ങളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഓരോരുത്തരുടെ കാര്യമാണ്. പക്ഷേ ഓരോ മനുഷ്യനെയും ആദരിക്കുന്നതിന്, സ്നേഹിക്കുന്നതിന്, ബഹുമാനിക്കുന്നതിന് നമുക്കൊരൊറ്റ ന്യായമേ ഉള്ളൂ. അതെന്താണ്? അയാൾ മനുഷ്യനാണ്. രണ്ടാളുകൾ ഹോട്ടലിലേക്ക് ചെന്നാൽ ഒരാൾ പറയും രണ്ട് ചായ, അപ്പൊ മറ്റേയാൾ പറയും ഞാൻ ചായ കുടിക്കില്ല കേട്ടോ, ഞാൻ കാപ്പിയെ കുടിക്കുക. ആണോ? എന്നാ ഒരു ചായ ഒരു കാപ്പി. ഒരാൾ ചായ കുടിക്കും, മറ്റേയാൾ കാപ്പിയും കുടിക്കും. ഞാൻ കുടിക്കണ ചായ നിനക്ക് കുടിച്ചാൽ എന്താ എന്ന ചോദ്യം അവിടെ ഉയരാറില്ല. എന്റെ കാപ്പി നീ എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്ന മറുചോദ്യവുമില്ല. രണ്ടാളുകൾക്കും അറിയാം ഓരോ ആളുകൾക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അങ്ങനെ ചായ ഒരാളും കാപ്പി മറ്റേ ആളും കുടിച്ച് തമാശകളൊക്കെ പറഞ്ഞ് സംസാരിച്ച് സൗഹൃദത്തിൽ ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയില്ല ആ രണ്ടാളുകൾ പിന്നെ പോകുന്നത് എങ്ങോട്ടായിരിക്കും? രണ്ട് ഓഫീസുകളിലേക്കായിരിക്കും. കാരണം രണ്ട് ഭിന്ന ചേരികളിൽ നിൽക്കുന്ന ആളുകളായിരിക്കും അവര്. ആ ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം, അത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ എന്താവട്ടെ, ആ ഓഫീസിലെത്തിയതിനു ശേഷം ഇവർ ആലോചിക്കുന്നത് എന്തായിരിക്കും? മറ്റവനെ എങ്ങനെ നശിപ്പിക്കാന്നാണ് ആലോചിക്കണത്, അവനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന ചർച്ചയാണ്, അവനെ എങ്ങനെ അപമാനിക്കാമെന്ന ചർച്ചയാണ് അല്ലേ? മഹാഭൂരിപക്ഷവും അങ്ങനെയാണ്. ഹോട്ടലിൽ നമ്മൾ സുഹൃത്തുക്കളും ഓഫീസുകളിൽ എത്തുമ്പോൾ നമ്മൾ ശത്രുക്കളുമാകുന്നുണ്ട് എങ്കിൽ ഇനി നമുക്ക് ആവശ്യം ഹോട്ടലുകളാണ് എന്ന് പറയേണ്ടി വരും. എല്ലാവരും ഒരുമിച്ച് കൈയടിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ അത്രയേറെ ആവശ്യമുണ്ട് മനുഷ്യന് എന്ന് നമുക്ക് പിന്നെയും പിന്നെയും പറയേണ്ടി വരും. കാരണം നമ്മെ പരസ്പര ശത്രുക്കളാക്കുന്ന ഏതൊരു തത്വശാസ്ത്രത്തെയും ഉൾക്കൊള്ളാനോ സഹകരിക്കാനോ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. സംഘം ചേരേണ്ടത് ഒരാദർശത്തിന്റെയോ നിലപാടിന്റെയോ പേരിലായിരിക്കണം, അതല്ലാതെ ശത്രുതയുടെ പേരിലാകാൻ പാടില്ല. അതാണ് വലാത്ത ആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ആരുണ്ടെങ്കിലും നിങ്ങൾ അവരോട് ഇല്ല എന്നാണ് പറയേണ്ടത്. നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാകട്ടെ, ഒരു സംഘമാകട്ടെ, എന്താവട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യനോട് നമ്മുടെ മനസ്സിൽ ശത്രുത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സംഘത്തിൽ നിന്ന് ഈ നിമിഷം പടിയിറങ്ങേണ്ടത് നമ്മുടെ മതപരവും മാനവികവുമായ ബാധ്യതയാണ്. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, മനുഷ്യനെ ആദരിക്കണം. ഒരു പണ്ഡിതന്റെ കഥ വായിച്ചു. അദ്ദേഹം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല. എപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വരൂ,
ഒരു ദിവസം അദ്ദേഹത്തിന് ആരെയും കിട്ടിയില്ല. അങ്ങനെ അങ്ങാടിയിലേക്ക് ഇറങ്ങി കുറേ നേരം കാത്തിരുന്നതിന് ശേഷമാണ് നാടോടിയായ വൃദ്ധനായ ഒരു മനുഷ്യനെ കിട്ടുന്നത്. ഭക്ഷണം വേണോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് പിറകെ കൂടി. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പാണല്ലോ. അതുകൊണ്ടാണ് കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറഞ്ഞൊരു ക്രൈസ്തവ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരുന്നു, ഈ വഴിയിലൂടെ ആരും വിശന്നുകൊണ്ട് നടന്നു പോകരുത് എന്ന്. ഹൈന്ദവ സഹോദരങ്ങൾ സന്ധ്യാസമയത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കും, അത്താഴപ്പട്ടിണിക്കാരുണ്ടോ? എന്തിനാ ചോദിക്കുന്നത്? ആ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും വിശപ്പ് മാറ്റാൻ അവരെ കൊണ്ട് കഴിയൂല. പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത്. വിശപ്പാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ പണ്ഡിതന്റെ കൂടെ ആ നാടോടിയായ വൃദ്ധനായ മനുഷ്യൻ ചെന്ന് വീട്ടിലെത്തിയ ഉടനെ അതിഥിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത്. ഭക്ഷണം കിട്ടിയ പാടെ അദ്ദേഹം അത് വാരി വലിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ പണ്ഡിതന് ദേഷ്യം വന്നത്. അദ്ദേഹം ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നത്, ബിസ്മി ചൊല്ലാതെയാണോ ഭക്ഷണം കഴിക്കുന്നത്? ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഞാൻ എന്റെ ഭക്ഷണം തരില്ല. അങ്ങനെ ആ ഭക്ഷണം അദ്ദേഹം തിരിച്ചു വാങ്ങാണ്. ഭക്ഷണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അപമാനിതനാവുക കൂടി ചെയ്ത ആ നാടോടിയായ മനുഷ്യൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു, പണ്ഡിതനോട് പറഞ്ഞു, വിശപ്പ് കൊണ്ട് മറന്നുപോയതാണ് എന്ന്. എന്നാലെനിക്ക് നിങ്ങളെ ഭക്ഷണം വേണ്ട കേട്ടോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ മനുഷ്യന് ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എന്റെ പഠിച്ചവനെ, നീ എത്ര വലിയവനാണ്! ഒരു നേരം ബിസ്മി ചൊല്ലാത്തതിന്റെ പേരിലാണ് ഈ മനുഷ്യൻ എനിക്ക് ഭക്ഷണം മുടക്കിയത്. ബിസ്മി ചൊല്ലാതിരുന്നിട്ടും എത്ര കോടി മനുഷ്യർക്കാണ് നീ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന്. കഥ വായിച്ചപ്പോൾ ആലോചിച്ചത് എന്താണെന്നറിയോ, ഇങ്ങനെ എത്രയെത്ര മനുഷ്യരെ നമ്മുടെ മനസ്സിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്താക്കിയിട്ടുണ്ടാവും. എത്ര മനുഷ്യരുടെ മുന്നിൽ നിന്ന് നമ്മുടെ സ്നേഹത്തിന്റെ പാനപാത്രം നമ്മൾ തിരിച്ചു വാങ്ങിയിട്ടുണ്ടാവും. എന്തായിരുന്നു നമ്മുടെ പ്രശ്നം? നമ്മുടെ ചെറിയ ചെറിയ തർക്കങ്ങളായിരുന്നു പ്രശ്നം. നമ്മുടെ നിലപാടിലെ കർക്കശ്യങ്ങളായിരുന്നു പ്രശ്നം. നമുക്ക് മനുഷ്യനേക്കാൾ വലുതായിരുന്നു നമ്മുടെ തർക്കങ്ങൾ. ഇതായിരുന്നു കുഴപ്പം. ജാബിർ എന്നൊരു സഹാബിയെക്കുറിച്ച് പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു യാത്രയിലാണ്. അപ്പോഴാണ് റസൂൽ അറിയണത് ജാബിറിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അത്രയും പ്രിയപ്പെട്ട അടുത്ത ആളാണ്, പക്ഷെ കല്യാണം പറയാത്തതിന്റെ പേരിൽ റസൂലിന് യാതൊരു വിഷമവും ഇല്ല കേട്ടോ. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം പോലും ഇല്ല. അതെന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ നമ്മളെ വലിയ ആളായി കാണുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ വരിക. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഡോണ്ട് ടേക്ക് യുവർസെൽഫ് ടു സീരിയസ്ലി, അവനവനെ വലിയ ഗൗരവത്തിൽ എടുക്കരുത് എന്ന്. നമ്മൾ നമ്മൾക്ക് ആവശ്യത്തിലേറെ മാർക്കിടുമ്പോഴാണ് നമ്മൾ അവഗണിക്കപ്പെടുന്നതിന്റെ പേരിൽ, സ്ഥാനങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ, അംഗീകരിക്കപ്പെടാത്തതിന്റെ പേരിൽ ഒക്കെ നമുക്ക് വിഷമമുണ്ടാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഒരു സുഹൃത്തിന്റെ എന്നറിഞ്ഞപ്പോൾ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ യാത്ര തുടരുന്നതിനിടയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ മഹാവെളിച്ചം ആ സ്വഹാബിയോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ ഒട്ടകം എനിക്ക് വിൽക്കണമെന്ന്. അപ്പൊ ജാബർ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ഇതെന്തിനാ റസൂലിന്, ഇത് വയസ്സായ ഒട്ടകമാണ്, ഇതിനെക്കൊണ്ട് ജോലി ചെയ്തു തരാനോ ഒന്നും കഴിയൂല, വിറ്റാതിന് പണവും കിട്ടൂല, റസൂലിന് എന്തിനാണ് ഈ ഒട്ടകം? അപ്പൊ റസൂലിന്റെ ചോദ്യമാണ്, ഞാൻ നിങ്ങളോട് ചോദിച്ചത് വിൽക്കണമെന്നല്ലേ, എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് വിൽക്കുകയാണെങ്കിൽ എനിക്ക് വേണം, പണം തരാം. അപ്പൊ അദ്ദേഹം ചോദിക്കണത് എത്ര തരും? അപ്പൊ റസൂൽ അല്ലാഹു പറഞ്ഞു, ഒരു റുപ്യ തരും, നമ്മുടെ ഭാഷയിൽ ഒരു റുപ്യ തരും, ഒരു കുസൃതിയിൽ. അപ്പൊ അദ്ദേഹം ചോദിക്കണത്, റസൂൽ എന്താ എന്നെ കളിയാക്കണോ, ഒരു റുപ്യക്കൊന്നും എന്തായാലും ഞാൻ തരില്ല. അങ്ങനെ ആ കച്ചവടം അവസാനിക്കുന്നത് 40 രൂപയിലാണ്. 40 രൂപയിൽ കച്ചവടം ഉറപ്പിച്ചു. ജാബർ റളിയല്ലാഹു അൻഹു ആ ഒട്ടകം റസൂലിന്റെ കയ്യിലേക്ക് കൊടുത്തു. റസൂലിന്റെ കയ്യിൽ അപ്പൊ പണം ഇല്ലായിരുന്നു. ആ ഒട്ടകവുമായി മദീന പള്ളിയുടെ അടുത്തെത്തി ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പണം കൊടുത്തിട്ട് പറഞ്ഞു, ഈ പണം ജാബിറിന് കൊടുക്കണം, ഈ പണം ജാബിറിന് കൊടുക്കണം, പിന്നെയോ ഈ ഒട്ടകവും കൊടുക്കണം. എന്താ കാര്യം? റസൂലിന് ഒട്ടകം ആവശ്യമുണ്ടായിരുന്നില്ല, പക്ഷേ ആ സ്വഹാബിക്ക് പണം ആവശ്യമുണ്ട് എന്ന് റസൂലിന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മനസ്സിലായി. മനുഷ്യന്റെ വാക്കുകളുടെ വരികളുടെ ഇടയിൽ നിന്ന്, മനുഷ്യന്റെ സങ്കടങ്ങളെ വായിക്കാൻ കഴിയുന്ന അത്ര മനുഷ്യന്റെ കൂടെ ആയിരുന്നു ആ വലിയ വെളിച്ചം. അതാണ് കാര്യം. മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മനുഷ്യന്റെ സങ്കടങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത്രയും മനുഷ്യന്റെ കൂടെ നിന്ന ഒരു വലിയ വെളിച്ചമായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നിങ്ങൾക്ക് റസൂലിൽ ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞു. ലഖദ് കാനലക്കും ഫീ റസൂലില്ലാ ഉസ്വത്തുൻ ഹസന,
ചെറിയ മാതൃകയൊന്നുമല്ല, ഏറ്റവും മുന്തിയ മാതൃക അവിടെയാണുള്ളത്. റസൂലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കഅബയുടെ താക്കോൽ ഒരു ദിവസമെങ്കിലും ഒന്ന് കയ്യിൽ പിടിക്കണം. ഒരിക്കൽ ചോദിച്ചതാ, ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിലാണ് കഅബയുടെ താക്കോലുള്ളത്. ഉസ്മാനോട് ചോദിച്ചു, കഅബയുടെ താക്കോൽ ഒന്ന് തരുമോ എനിക്കൊന്ന് പിടിക്കാൻ? ഉസ്മാൻ പറഞ്ഞു, ഇല്ല മുഹമ്മദ്, താങ്കൾക്കതിനുള്ള യോഗ്യതയില്ല. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപൂർവമുള്ള ഒരു വെല്ലുവിളി, എന്റെ കയ്യിൽ ആ താക്കോൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ, അന്ന് ഞാൻ തീരുമാനിക്കും അതെന്ത് ചെയ്യണമെന്ന്. ഉസ്മാൻ പറഞ്ഞു, നടക്കൂല മുഹമ്മദ്, അങ്ങനെ എങ്ങാനും നടന്നാൽ അത് അറേബ്യയുടെയും ഖുറൈശികളുടെയും അന്ത്യമായിരിക്കും. അപ്പോഴേ റസൂൽ പറഞ്ഞത്, ഒരു അന്ത്യം ഉണ്ടാവില്ല, അന്ന് അറബികളും ഖുറൈശികളൊക്കെ നല്ല നിലയിൽ തന്നെ ആയിരിക്കും, പക്ഷെ എന്റെ കയ്യിൽ ആ താക്കോൽ വരും ഉസ്മാൻ. മക്കാവിജയ ദിവസം ആ വെല്ലുവിളി സഫലമായിരിക്കണം. റസൂലിന്റെ കയ്യിലാണ് ആ വലിയ പ്രകാശ ഗോപുരത്തിന്റെ താക്കോലുള്ളത്. എല്ലാ സ്വഹാബികളും ഉറ്റുനോക്കുകയാണ്, റസൂൽ അത് ആർക്ക് കൊടുക്കും? ഓരോ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് അതെനിക്ക് തന്നെങ്കിൽ. അലി റളിയല്ലാഹു അൻഹു അത് പരസ്യമായി പറയുക പോലും ചെയ്തു, റസൂലെ ആ താക്കോൽ എനിക്ക് തരുമോ? ഇല്ല. റസൂൽ അത് ആർക്കാ കൊടുത്തത്? റസൂല് ഉസ്മാൻ ഇബ്നു തുൽഹയെ വിളിച്ചു. എന്നിട്ട് ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിലേക്ക് താക്കോൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഇന്നും കഅബയുടെ താക്കോൽ ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കുടുംബങ്ങളുടെ കയ്യിലാണ്. നമ്മൾ പറയൂലേ, എനിക്കൊരവസരം കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാമെന്ന്. അതാണ് അവിടെ സംഭവിച്ചത്. അവസരം കിട്ടുമ്പോൾ കാണിച്ചു കൊടുക്കണം എന്നാണ് റസൂൽ പറയുന്നത്. എങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്? ഉസ്മാൻ ഇബ്നു തുൽഹയെ വെല്ലുവിളിച്ച് അതേ ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിൽ താക്കോൽ വെച്ചു കൊടുത്ത ആ വലിയ വെളിച്ചം കാണിച്ചു തന്നൊരു വഴിയുണ്ടല്ലോ, അതാണ് പ്രതികാരത്തിന്റെ വഴി. അത്രയേ ഉള്ളൂ. മനുഷ്യന് മാപ്പ് കൊടുക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ, മനുഷ്യന്റെ കൂടെ നിൽക്കാൻ, മനുഷ്യന്റെ തൊട്ടടുത്ത് നിൽക്കാൻ കഴിയുന്ന ദൈവശാസ്ത്രമാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ഒരു വൃദ്ധനായ മനുഷ്യന്റെ കഥ വായിച്ചു. അദ്ദേഹം വീട്ടിലിരിക്കുമ്പോഴാണ് ചെറുപ്പക്കാരനായ ഒരാൾ ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, എന്നെ രക്ഷിക്കണം, എന്നെ പിടിക്കാൻ വേണ്ടി കുറെ ആളുകൾ വരുന്നുണ്ട്, കൊല്ലാൻ ആളുകൾ വരുന്നുണ്ട് എന്നൊക്കെ. ഇദ്ദേഹം മുന്നിൽ വന്നിട്ട് ഒരാൾ അഭയം ചോദിക്കുമ്പോൾ കാര്യമൊന്നും അന്വേഷിച്ചില്ല, വീടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ അഭയം തേടി. അപ്പോഴാണ് കുറച്ച് ആളുകൾ ഇദ്ദേഹത്തെ പിടിക്കാൻ വന്ന ആളുകൾ ഈ വീടിന്റെ മുന്നിൽ എത്തിയിട്ട് പറഞ്ഞത്, നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച ആളുകളെ ഞങ്ങൾക്ക് തരണം. ഇയാൾ പറഞ്ഞു, തരില്ല, വാശി പിടിക്കുകയാണ് ഇദ്ദേഹം, ഞാൻ തരില്ല, എന്റെ വീട്ടിൽ അഭയം തേടിയ ആളെ നിങ്ങൾക്ക് തരില്ല. അപ്പോഴാണ് അവര് പറഞ്ഞത്, അത് ആരാണെന്ന് അറിയോ? ആരാ? അയാളൊരു കൊലയാളിയാണ്. കൊലയാളിയാണ് എന്ന് കേട്ടുന്നതോടുകൂടി ഇയാളാകെ പേടിക്കുകയാണ്. അപ്പോഴും ഇയാൾ പറഞ്ഞു, കൊലയാളിയാണെങ്കിലും നിങ്ങൾക്ക് തരില്ല, ഞാൻ പോലീസിന് കൊടുത്തോളാം. അപ്പോഴാണ് ഇവർ മൂന്നാമത്തെ കാര്യം പറയുന്നത്, അയാൾ ആരെയാണ് കൊന്നത് എന്ന് നിങ്ങൾക്കറിയോ? ആരെയാ കൊന്നത്? നിങ്ങളുടെ ഒരേ ഒരു പേരക്കുട്ടിയെയാണ് കൊന്നത് എന്ന്. സ്വന്തം പേരക്കുട്ടിയെ കൊന്ന കൊലയാളിയാണ് വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നത് എന്നറിഞ്ഞതോടുകൂടി ഇദ്ദേഹം ആകെ പരിഭ്രമിക്കുകയാണ്. കുറെ സമയം അവിടെ ഇരുന്നതിന് ശേഷം ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവര് പറയുന്നത് ശരിയാണോ? അദ്ദേഹം തലയാട്ടി സമ്മതിച്ചു, മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അത്രയും ജനക്കൂട്ടം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ വൃദ്ധനായ മനുഷ്യൻ ആ ചെറുപ്പക്കാരനെ വിറയാർന്ന കൈകളോട് ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് അമർത്തിയിട്ട് പറഞ്ഞത്, നിങ്ങൾ എന്റെ പേരക്കുട്ടിയെ കൊന്നു എങ്കിൽ ഇനി നിങ്ങളാണ് എന്റെ പേരക്കുട്ടി എന്ന്. നമ്മുടെ നിയമവും നമ്മുടെ തൂക്കുകയറും നമ്മുടെ കോടതി വരാന്തകളും ഒക്കെ നിശ്ചലമാകും മനുഷ്യന്റെ മാപ്പിന്റെ മുന്നിൽ. മനുഷ്യന് മാപ്പ് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഒരു മഹത്വമുണ്ടോ? മന്ദബുദ്ധികൾ എന്ന് നമ്മൾ വിളിക്കുന്ന കുട്ടികളുടെ ഒരു സ്കൂളാണ്. 10 ആളുകൾ ഓട്ടമത്സരത്തിന് നിൽക്കുക, സ്പോർട്സ് ദിവസമാണ്. 10 ആളുകളും വിസിൽ ഓതിയപ്പോൾ ഓട്ടം തുടങ്ങുകയാണ്. 10 ആളുകളും ട്രാക്കിലൂടെ ഓടുന്നതിനിടയിലാണ് ഒരാൾ മറിഞ്ഞു വീണത്. ബാക്കി 9 ആളുകൾ എന്തു ചെയ്തു? ഓട്ടം നിർത്തിയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ആ വീണുകിടക്കുന്ന ആളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് 10 ആളുകളും ട്രാക്കിലൂടെ നടന്നു. കണ്ടു നിന്ന ഒരാളും കൈയടിച്ചില്ല. കണ്ണു നിറയുമ്പോൾ എങ്ങനെയാണ് കൈയടിക്കുക? എന്നിട്ട് നമ്മൾ ആ കുട്ടികളെ വിളിക്കുന്നത് മന്ദബുദ്ധികളെന്നാണ്. നമ്മളൊന്ന് ജയിക്കാൻ നമ്മൾ എത്ര പേരെയാണ് തോൽപ്പിക്കുന്നത്? നമുക്കൊരു നേട്ടത്തിന് വേണ്ടി എത്ര മനുഷ്യനെയാണ് നമ്മൾ കണ്ണീര് കുടിപ്പിക്കുന്നത്? നമുക്ക് ചില ചില്ലറ ചില്ലറ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര മനുഷ്യനെയാണ് നമ്മുടെ കാലിനടിയിൽ നമ്മൾ നിരക്കുന്നത്? എത്ര മനുഷ്യനെയാണ് നമ്മൾ കാരണം കരഞ്ഞത്? നമ്മളൊന്ന് മാപ്പ് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടാവും? സാരല്ല എന്ന് ഞാൻ നമ്മളൊന്ന് പറയാൻ വേണ്ടിയിട്ട്
കാത്തിരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടാവും. മനുഷ്യൻ ചെറിയ കാര്യമല്ല. മനുഷ്യൻ, മനുഷ്യന്റെ സങ്കടങ്ങൾ, മനുഷ്യന്റെ വില, മനുഷ്യന്റെ അന്തസ്സിന്റെ പ്രാധാന്യം, അത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞത്. ആ ആദരവ് അത്രമേൽ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട ആളുകളാണ് ഞാനും നിങ്ങളും. ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നത് കേരളത്തിലൂടെയാണ് നമുക്കറിയാം. കപ്പൽ മാർഗമായതുകൊണ്ട് കൊടുങ്ങല്ലൂരിലാണ് വന്ന ആളുകൾ തമ്പടിച്ചത്. അവര് എങ്ങനെയാണ് അവിടെ ജീവിച്ചിരുന്നത് എന്ന് പറയുന്നൊരു ചരിത്രമുണ്ട്. സർദാർ കേമ്പണിക്കർ എഴുതിയിട്ടുള്ള പ്രാചീന കേരളത്തിന്റെ ചരിത്ര പുസ്തകം, അതിൽ പറയുന്നുണ്ട് സന്ധ്യയായാൽ ഈ ഹിന്ദുക്കളുടെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കും. തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഈ മാപ്പിളമാരെയാണ്. അവർ ചോദിക്കും, എന്താണ് മാപ്പിള ഈ സന്ധ്യാസമയത്ത്? അപ്പൊ അറബിയും മലയാളവും അറിയുന്ന ആളുകളുടെ കൂടെ ഉണ്ട്. അവർ പറഞ്ഞു കൊടുക്കും, ഈ മാപ്പിളമാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്, തൊട്ടടുത്ത് ഒരാളും പട്ടിണിയില്ല എന്ന് ഉറപ്പു വരുത്തണം, എന്നിട്ടേ അവർ കഴിക്കുള്ളൂ, അതിനുവേണ്ടി വന്നതാണ് എന്ന്. നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇവരുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് പകുത്തു തരും. നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് അന്വേഷിക്കും. പട്ടിണിയും ക്ഷാമമുള്ള കാല. പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരു മതജീവിതം അവർ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അറബികൾ അവിടെ കച്ചവടം നടത്തുകയും അറബികളുടെ കടയിൽ നല്ല സാധനങ്ങളാണ്, അപ്പൊ കച്ചവടം കൂടും. സ്വാഭാവികമായി നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദു സഹോദരങ്ങളുടെ കച്ചവടം കുറയും. ഇത് അറബികളെ വലിയ നിരാശയിലാക്കി. അപ്പൊ അറബികൾ ചെയ്യുന്നത് ഉച്ചയാകുമ്പോഴേക്ക് കട അടച്ചു പോകും. കടയിലേക്ക് വരുന്നവരോട് പറയും, ഇനി അപ്പുറത്ത് വാങ്ങിക്കോളൂ കേട്ടോ. തങ്ങളുടെ കടകളിൽ കച്ചവടം കൂടി അപ്പുറത്തൊരാളുടെ കച്ചവടം കുറഞ്ഞ് പട്ടിണിയാകാതിരിക്കാൻ വേണ്ടി കട അടച്ചു പോകുന്ന അറബികള് ഈ നാട്ടുകാർക്ക് കൊടുത്ത സന്ദേശം ചെറിയതൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത ഇന്ത്യക്കാർ, ഡച്ചുകാരോട് യുദ്ധം ചെയ്ത ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെക്കാളും ഡച്ചുകാരെക്കാളും മുന്നേ ഈ നാട്ടിലേക്ക് വന്ന അറബികളോട് യുദ്ധം ചെയ്യാതിരുന്നത്? നമ്മൾ ആരും പഠിച്ചിട്ടില്ലല്ലോ അറബികളോട് നടത്തിയ ഒരു യുദ്ധത്തിന്റെ പേര്. എന്തുകൊണ്ട്? അറബികൾ ചെയ്തത് മനോഹരമായ ഒരാദർശത്തെ സ്വന്തം ജീവിതത്താൽ പരിഭാഷപ്പെടുത്തുകയായിരുന്നു. നമ്മളെപ്പോലെ ഒച്ചയും വിളിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒച്ചപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്തസുന്ദരമായി മനോഹരമായ ഒരാദർശത്തെ ഈ നാട്ടുകാർക്ക് ജീവിതം കൊണ്ട് പരിഭാഷപ്പെടുത്തുകയായിരുന്നു. വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും ജീവിതം. അതുകൊണ്ട് ആ ജീവിതമാണ് അവർ ഈ സമൂഹത്തിന് പകർന്നു കൊടുത്തത്. സ്നേഹമായിരുന്നു. സ്നേഹമാണ് മനുഷ്യനെ, മനുഷ്യനെ എന്ന് മാത്രമല്ല ഈ ലോകത്തുള്ള എന്തിനോടും നമുക്ക് ചേർന്നിരിക്കാനുള്ള പാലത്തിന്റെ പേരാണ് സ്നേഹം. അതെവിടെയാണോ തകരുന്നത്, അവിടെ തകരുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. ടോൾസ്റ്റോയി എന്ന വിശ്രുതനായ എഴുത്തുകാരനെ കേട്ടിട്ടില്ലേ? അദ്ദേഹം ഒരിക്കൽ റഷ്യയുടെ തെരുവിലൂടെ നടന്നു പോവുക. പട്ടിണി യുദ്ധമൊക്കെ കാരണം വല്ലാതെ മെലിഞ്ഞുപോയ കാലമാണ് റഷ്യ. അപ്പോഴാണ് തെരുവിലൊരു ചെറുപ്പക്കാരൻ കടന്നുറങ്ങണ കണ്ടത്. അദ്ദേഹം അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് വല്ലത് കൊടുക്കാമെന്ന് വിചാരിച്ച് കീശയിൽ കൈയിട്ടതാണ്. പക്ഷെ കീശയിലൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ ചെറുപ്പക്കാരനോട് മാപ്പ് ചോദിച്ചു. അനുജ, എന്റെ കയ്യിൽ ഒന്നുമില്ലാതായിപ്പോയി, നീ എന്നോട് ക്ഷമിക്കണം, ഇനി കാണുമ്പോൾ ഞാൻ വല്ലതും തരാം എന്ന് പറഞ്ഞ് ചെളിയും പൊടിയും മണ്ണുമൊക്കെയുള്ള ആ ചെറുപ്പക്കാരന്റെ നെറ്റിയിൽ അദ്ദേഹം ചുംബിച്ചു. അപ്പോഴാണ് തലയുയർത്തിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ എനിക്ക് പണം തരുന്നത്? നിങ്ങൾ എന്നെ അനുജാന്ന് വിളിച്ചില്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ. നിങ്ങൾ എന്നെ നെറ്റിയിൽ ചുംബിച്ചില്ലേ? എനിക്കത് മതി. സ്നേഹം. അതേ ടോൾസ്റ്റോയി തന്നെ എങ്ങനെയാ മരിച്ചതെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഭാര്യയോടുണ്ടായ ചെറിയൊരു കലഹമായിരുന്നു. ആ കലഹം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 82 കിലോമീറ്ററുകൾ അപ്പുറമുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു രാത്രി മരിച്ചുപോയി. 1910 നവംബർ 20 അപ്പാസ്താവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാതിരാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ ആ വലിയ മനുഷ്യൻ മരിച്ചുപോയി. പിറ്റേ ദിവസം വന്ന തൂപ്പുകാരാണ് മഞ്ഞിൽ പൊതഞ്ഞു കിടക്കുന്ന ടോൾസ്റ്റോയിയുടെ മൃതദേഹം പുറത്തെടുത്തത്. രാജാവിനെ പോലെ മരിച്ചു പോകേണ്ടിയിരുന്ന മനുഷ്യനായിരുന്നു. എന്താ കാരണം? നമ്മുടെ തർക്കങ്ങളാ, നമ്മുടെ തീരാത്ത വഴക്കുകളാ, നമ്മുടെ പ്രശ്നങ്ങളാ, നമ്മുടെ നിലപാടിലെ കർക്കശ്യങ്ങളാ. നമുക്ക് മനുഷ്യനേക്കാൾ പ്രധാനമായിരുന്നു നമ്മുടെ ചില തർക്കങ്ങൾ. ശരിയല്ലത്. മനുഷ്യൻ എന്തിനേക്കാളും മുകളിൽ നിൽക്കേണ്ട ഒന്നാണ് മനുഷ്യനോടുണ്ടാകേണ്ട ആദരവും മനുഷ്യനോട് പുലർത്തേണ്ട സ്നേഹവും മനുഷ്യനോട് ഉള്ളിൽ സൂക്ഷിക്കേണ്ട ബഹുമാനവും. അത്രയേറെ മനുഷ്യന്റെ അടുത്ത് നിൽക്കാൻ, മനുഷ്യന്റെ സങ്കടങ്ങളെ വായിക്കാൻ, മനുഷ്യന്റെ കണ്ണീരിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. എന്റെ സങ്കടത്തിന്റെ പേരിൽ ഞാനൊന്ന് കരഞ്ഞാല് അത് വെറും വെള്ളമാണ്. എന്നാൽ മറ്റൊരു മനുഷ്യന്റെ സങ്കടത്തിന്റെ പേരിൽ ഞാൻ കരഞ്ഞാല് അത് പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ ദീനാണ് ഇസ്ലാം. ആ വഴിയെ ജീവിക്കുവാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.